ഹലോ ഹായ് അസ്സലാം വലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാലക് പനീറാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കാൻ സാധിക്കും. പാലക്കിൽ കാൽഷ്യം, പ്രോട്ടീൻ, വിറ്റാമിൻ എന്നിവ കൂടുതലായി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ കമ്മിയുള്ളവർക്കും കുഞ്ഞുങ്ങൾക്ക് രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടിയിട്ടും പ്രഗ്നൻ്റ് ലേഡീസിനൊക്കെ നമുക്ക് എപ്പോഴും പാലക്കിൻ്റെ റെസിപ്പികൾ ഉണ്ടാക്കി കൊടുക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 2 കെട്ട് പാലക്കാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് കഴുകുമ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ വെള്ളത്തിൽ മാറ്റിയിട്ട് കഴുകണം, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചാലും മതി. ഇതിൽ മൂത്ത തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള പാലക് പനീറിൻ്റെ റെസിപ്പി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് പാലക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച പാലക്കിട്ട് കൊടുക്കാം. ഞാനിതൊന്ന് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ അരിയണമെന്നൊന്നുമില്ല കേട്ടോ, ഈ പാത്രത്തിൽ കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അരിഞ്ഞിട്ടുള്ളത്. വലിയ പാത്രത്തിലാണെങ്കിൽ ഇങ്ങനെ അരിയൊന്നും വേണ്ട. ഇനി ഈ ചൂടുവെള്ളത്തിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. ആദ്യമൊക്കെ നമ്മുടെ നാട്ടിൽ അങ്ങനെ പാലക്കൊന്നും അങ്ങനെ കിട്ടിയിരുന്നില്ല. ഇപ്പോഴൊക്കെ ഒരുപാട് പച്ചക്കറി കടയിൽ ഇപ്പം ഇത് കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ആരും അധികം എപ്പോഴും ഉണ്ടാക്കുന്നതല്ലല്ലോ ഇത്. ഇപ്പോൾ പാലക്കൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നു. പാലക്കിന് അധികം വേവൊന്നുമില്ല. വെള്ളം ഒന്ന് 2 മിനിറ്റ് തിളയ്ക്കുമ്പോഴേക്കും അതിൽ കടന്ന് നമ്മുടെ പാലക്ക് നന്നായി വെന്ത് വരും. ഇനി ഈ ചൂട് വെള്ളത്തിൽ നിന്ന് നമുക്ക് ഈ പാലക്ക് ഊറ്റിയെടുത്തിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിലിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. നമ്മൾ ഈ പാലക്കിൻ്റെ പച്ച കളർ പോവാതിരിക്കാനാണ്. അടുത്തായി നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, വലിയ ഉള്ളി, 5 പച്ചമുളക് വരെ എടുത്തിട്ടുണ്ട്, 3 വലിയ തക്കാളി. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഇത് അരച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ പാലക്ക് ഇവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ വന്നിട്ട് നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാൻ. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക്, ഉള്ളി, തക്കാളിയൊക്കെ ഇല്ല, അതും നല്ലതുപോലെ അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഗ്യാസ് എപ്പോഴും സിമ്മിൽ വന്നിട്ട് വെച്ച് കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തക്കാളിൻ്റെ പേസ്റ്റ് അതിട്ട് കൊടുക്കാം. തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ അരയ്ക്കുമ്പോൾ അതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം ഇത് മിക്സിയിൽ അരച്ചെടുക്കാൻ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതി. 5 മിനിറ്റ് വരെ ഇത് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയുടെ ഒക്കെ ഒരു പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച പാലക്കിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അരച്ചതിന് ശേഷം പാലക്ക് നല്ല പച്ച കളർ തന്നെ ഇരിക്കുന്നുണ്ടല്ലേ. നമ്മൾ ആദ്യം പാലക്ക് വേവിക്കുന്ന സമയത്ത് വെന്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തില്ലേ, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പാലക്ക് ഇപ്പോഴും നല്ല പച്ച കളറായിട്ട് തന്നെ ഇരിക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഗ്യാസ് ഒന്ന് നമുക്ക് സ്പീഡ് കൂട്ടി വെക്കാട്ടോ. ഇനി ഇതൊരു 5 മിനിറ്റ് വരെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. പാലക്കൊക്കെ നല്ല തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് 2 പാക്കറ്റ് പനീരാട്ടോ നമുക്ക് ഇതിനാവശ്യം. ഇത് നല്ല ചെറിയ ക്യൂബ്സ് ആയിട്ടുള്ള പനീരാണ്. അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ മാറ്റി വെച്ചത് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. പനീർ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയാൽ നമ്മൾ എപ്പോഴും ഫ്രീസറിൽ വേണട്ടോ ഇത് സൂക്ഷിക്കാൻ. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് പുറത്ത് വെച്ചാലും മതി. അങ്ങനെ നമ്മൾ പുറത്ത് വെക്കാൻ മറന്നു പോയാൽ ഇതൊന്ന് വെള്ളത്തിലിട്ട് കഴുകി വെച്ചാൽ മതി. വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെക്കരുത്, കഴുകി വാർത്ത് വെക്കണം. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പാലക്കൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പനീരിട്ട് കൊടുക്കാം. പനീരിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് ആ പനീരിന് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമായ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് എപ്പോഴും നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പാലക്കിൽ കുറച്ചൊരു ഉപ്പിൻ്റെ അംശം ഉണ്ടാവുമല്ലോ. ഈ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം.
അതിനുശേഷം നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വരെ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുത്താൽ നമ്മൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു മണം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബട്ടർ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടർ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് നിളക്കി കൊടുക്കണം. ആ ബട്ടറും ഗരം മസാലയും ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ഒന്നായി വരട്ടെ. അപ്പം നല്ലതുപോലെ ഒന്ന് തിളച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം ഗ്രേറ്റ് ചെയ്ത് വെച്ച പനീരിട്ട് കൊടുക്കാം. ഈ ഗ്രേറ്റ് ചെയ്ത പനീര് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പും മുളക് പൊടിയും ചേർത്ത് വേറൊരു പാത്രത്തിൽ ലേസ് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ എണ്ണയോടുകൂടി നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണല്ലോ ഇപ്പോൾ കാണിക്കുന്നത്, അതുകൊണ്ട് കേട്ടോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതിരുന്നത്. ഇപ്പോൾ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പാലക് പനീർ നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ഗ്രേറ്റ് ചെയ്ത പനീർ വെച്ചിട്ടാണ് ഞാനിത് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രഷ് ക്രീം വെച്ചിട്ടും ഇതിലൊരു ഡെക്കറേഷൻ പോലെ ചെയ്ത് കൊടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെയുള്ള ബെൽ ബട്ടൺ ഒന്ന് ഓൺ ആക്കി വെക്കണം. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.